हाई फ्रेंड्स एल्लावर्क्कुम शैली सिडिक्की ब्लॉगिलेक्क् स्वागतम नम्मल इन्न वीण्डुम ओरु वीडियोयुमायिट्ट् वन्निरिक्कुकयाण इन्न नम्मल साधारण बज कळिच्चिरिक्कुन्नत् उरुलक्किळंग् पच्च बजिमुळक् अतुपोले तन्ने वाळक्क ईवक साधनंगळोण्डाण नम्मल बज उण्डाक्कि कळिच्चिरिक्कुन्नत् इन्न नम्मल बज उण्डाक्कुन्नत् चक्कच्चुळ उपयोगिच्चिट्टाण ई बजियुडे ओरु प्रत्येकत एन्नाणेन्न् चोदिच्चाल् വേഗാനായിട്ട് അധികം സമയമൊന്നും വേണ്ട 10 മിനിറ്റിനുള്ളിൽ നമുക്കൊരു ഫാമിലിക്ക് വേണ്ട വെജ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഒരു 1.5 ഗ്ലാസ് നമ്മുടെ കടലമാവിന്റെ പൊടിയാണ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഈ പൊടി പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 89 ചക്കച്ചുള എടുത്തിട്ടുണ്ട് ചക്കയുടെ ചുള നമ്മൾ ഒരു 89 എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്ന കാശ്മീരി മുളകുപൊടി കാശ്മീരി മുളകുപൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ ഒരു 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ഇനി മീറ്റ് മസാലപ്പൊടി ചേർത്താലും മതി കേട്ടോ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് കായമാണ് പിന്നെ ഇതിനെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന പൊടി അല്പം പൊടിക്കകത്ത് നമ്മൾ ഇത് ചേർക്കുമ്പോൾ ഇതിന്റെ ഈ മസാലകളുടെ ഫ്ലേവർ അല്പം മുമ്പി നിൽക്കണം ഉപ്പ് സഹിതം എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഫ്ലേവറിൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ബജി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൊടികളെല്ലാം നമുക്കൊന്ന് ചേർക്കാവേ മസാലപ്പൊടി ചേർത്തു കുരുമുളക് പൊടി ചേർത്തു കാശ്മീരി ചില്ലിപ്പൊടി ചേർത്തു നമ്മൾ കായപ്പൊടി ആവശ്യത്തിന് ചേർക്കണം ഒരു 2-3 ഞുള്ള് കായപ്പൊടി മതി കേട്ടോ ഒത്തിരി വേണ്ട നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണേ പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉറപ്പ് വെത്തിയിട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കാം വെള്ളം കൂടി പോകരുത് ശ്രദ്ധിച്ച് ചെയ്യണേ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല ഉപ്പിടാൻ മറന്നുപോയായിരുന്നേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നാവിൽ വെച്ച് നോക്കിയപ്പോഴാണ് ഉപ്പിട്ടില്ലല്ലോ എന്നുള്ള കാര്യം മനസ്സിലായത് അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തു ഇനി നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ എരിവും കുരുമുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും ഒക്കെ മസാലയെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ച് നമ്മൾ ചേർക്കാം കേട്ടോ ഇത് ഇങ്ങനെ നല്ലൊരു പരുവത്തിൽ കിട്ടണം ഇതാണ് ഒരു കറക്റ്റ് സ്ട്രക്ചർ അതായത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നമുക്ക് ചക്കച്ചുള ഡിപ്പ് ചെയ്ത് നമുക്ക് ഇടാൻ എന്ന പരുവത്തിലാണ് നമ്മളിത് റെഡി ആക്കിയിട്ടുള്ളത് ഇത് കണ്ടോ ഒരു ഇനി ചക്കച്ചുള എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മീഡിയം സൈസ് ആണെങ്കിൽ നല്ലതായിരിക്കും ഒത്തിരി വലുതൊക്കെ ആകുമ്പോൾ ഒത്തിരി വലിയ ബജിയാ നമുക്ക് കിട്ടുന്നത് ഇത്തിരിയൂടെയൊക്കെ വലുതാണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു പാകത്തിനുള്ളതാണ് കിട്ടിയാണ് വലിയ കട്ടി ഉള്ളതൊന്നുമല്ല അത് ഇങ്ങനെ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ മൊത്തം തുറന്നു പോകാത്ത രീതിയിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പായിട്ട് ഒരു മുട്ട ബജിയുടെ ഷേപ്പ് കിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ തുറന്ന് ഓപ്പണായി പോയാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് ഫുള്ളോടെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പം നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് എണ്ണയ്ക്കകത്തിടാം നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഈ ഭാഗം നന്നായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് അമർത്തി പിടിച്ച് നമുക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഈ പരുവത്തിൽ നമുക്ക് മാവ് കിട്ടണം കേട്ടോ ഇങ്ങനെ ഇരിക്കണം മാവ് റെഡിയായി കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തങ്ങിട്ടാൽ മതി
നന്നായിട്ട് ചൂടാക്കിയുണ്ട് ഞാനത് മീഡിയം ഫ്ലെയിമിലാക്കി അപ്പോൾ അടുത്ത നമ്മൾ ഇത് തുറന്നു വെച്ചിട്ടുള്ള ഹാഫ് ആയിട്ട് തുറന്നു വെച്ചിട്ടുള്ള ചക്കച്ചുളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി കട്ടിക്കിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ നമുക്ക് ഹാഫ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങ് ഡിപ്പ് ചെയ്താൽ മതി എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുടയണേ ചെറുതായിട്ട് ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാവേ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കാരണം ഇതിൻ്റെ അകത്ത് പൊള്ളയായിട്ടല്ലേ ഇരിക്കുന്നത് നമ്മളകത്തൊന്നും ഫില്ല് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ ഒരു 10 മിനിറ്റ് കഷ്ടി 10 മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്ന് കഴിഞ്ഞാലും നമുക്ക് അപ്പം തന്നെ 5-10 മിനിറ്റ് കൊണ്ട് ചായ റെഡിയാകുന്ന ഒപ്പം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ വെജി നല്ല പാകമായിട്ടുണ്ട് ഇത് കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പ്ലേറ്റിലോട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലോട്ട് എടുക്കുവാണെങ്കിൽ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് വരിഞ്ഞു കിട്ടുവേ അപ്പോൾ നമ്മുടെ വെജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക വെജി അപ്പൊ ഞാനിത് കാണിക്കാം വളരെ നല്ല ക്രിസ്പിയാണ് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇത് നമുക്ക് ഈ ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇത് കണ്ടോ നമ്മുടെ വെജി ഇതാണ് നമ്മുടെ വെജി നമുക്ക് ഇത് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈ ചക്കവെജി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ സോസിന്റെ ലിങ്ക് ഞാൻ ഉണ്ടാക്കിയ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ്